ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി അവൻ ഇല്ലാതെ തന്നെ ദോശക്കല്ല് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഗോതമ്പ് മാവ് കൊണ്ടുള്ള പിസയാണിത്. വീഡിയോയിൽ രണ്ട് രീതിയിലും ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പിസ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മിക്സിംഗ് ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് മാവും, അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഈസ്റ്റ് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റും ഉപയോഗിക്കാവുന്നതാണ്. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ പ്രൂഫ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇനി നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കൂടെ ചേർത്ത്, പിന്നെ 3/4 കപ്പ് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. മാവ് ഇപ്പോൾ നല്ല രീതിയിൽ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ചു വെച്ച മാവിൻ്റെ പുറത്ത് 1/2 ടീസ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് നനഞ്ഞ തുണിയോ ക്ലിംഗ് റാപ്പോ ഉപയോഗിച്ച് നല്ല ടൈറ്റായിട്ട് റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കാം. മാവ് നല്ല സോഫ്റ്റായിട്ട് വരാനായിട്ട് 1/4 മണിക്കൂർ വരെ വയ്ക്കുക. കുറച്ചു നേരം കൂടുതൽ ഇരുന്നെന്ന് പറഞ്ഞ് കുഴപ്പമില്ല. ഈ സമയം കൊണ്ട് നമുക്ക് സോസും ചിക്കൻ പിജ്ജ ആയതുകൊണ്ട് ചിക്കനും തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടായി വരുമ്പോൾ 2-3 മീഡിയം തക്കാളി അതിലേക്കിട്ട് 2-4 മിനിറ്റ് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കണം. തൊലി വിട്ടു വരാൻ തുടങ്ങുമ്പോഴേക്ക് തക്കാളി മാറ്റി വെക്കുക. തണുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ തൊലി മാറ്റി അതിനകത്തുള്ള കുരു കളഞ്ഞ് കട്ട് ചെയ്ത് വയ്ക്കാം. ഇത് ഒരു പിസ്സയ്ക്കുള്ള സോസിൻ്റെ കണക്കാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ 2 പിസ്സ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ 2 എണ്ണം ചെയ്യുകയാണെങ്കിൽ 4 തക്കാളിയും അതിനനുസരിച്ചുള്ള ചേരുവകൾ കൂടെ എടുത്ത് ചെയ്യേണ്ടതാണ്. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ചേർത്ത് പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഉള്ളി വാടി കിട്ടുന്നതിനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ലൊരു നിറം കിട്ടും. ഇതെല്ലാം എങ്കിലും നിങ്ങൾക്ക് ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് 1/2 ടീസ്പൂൺ ഒറിഗാനോയോ പിസ്സ സീസണിങ്ങോ പാർസലി ഫ്ലേക്സോ കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. സ്പൈസസ് എല്ലാം സോസിലേക്ക് നല്ല രീതിയിൽ ചേർന്ന് എണ്ണ മുകളിലേക്ക് തെളിഞ്ഞു വരുന്ന പരുവാകുമ്പോഴേക്ക് നമുക്ക് തണുക്കുന്നതിനായിട്ട് മാറ്റിവെക്കാം. ഇത് നിങ്ങൾക്ക് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലോ ഇതുപോലെ തന്നെ ഉപയോഗിച്ചാലും മതിയാകും. ടോപ്പിംഗ്സിന് വേണ്ടിയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കുന്നതിനായി 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ നാരങ്ങാനീര്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റോളം മാറ്റിവെക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് വറുക്കുന്നതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ടോപ്പിംഗ്സിന് കുറച്ച് വെജിറ്റബിൾസ് കൂടെ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്താൽ മതിയാകും. അടുത്ത ടോപ്പിംഗ്സ് എന്ന് പറയുന്നത് ചീസാണ്. മുകളിൽ കാണിച്ചിരിക്കുന്ന ചിത്രം നമുക്കിന്ന് കടകളിൽ ലഭ്യമാകുന്ന പലതരത്തിലുള്ള ചീസുകളാണ്. എന്നാൽ ട്രഡീഷണലി പിസ്സ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് മോസറല ചീസാണ്. ഈ ചീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സ്ട്രെച്ചിയാണ്. അതുപോലെ ബേക്ക് ചെയ്യുമ്പോൾ ബബിൾസ് ഫോം ചെയ്യുകയും നല്ലൊരു ബ്രൗണിഷ് നിറം കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിസ്സയ്ക്ക് ബെസ്റ്റ് ചീസ് എന്ന് പറയുന്നത് മോസറല ചീസ് തന്നെയാണ്. ഇവിടെ ഞാൻ 200 ഗ്രാം ചീസ് എടുത്തിട്ടുണ്ട്. കൂടുതൽ ചീസ് ചേർക്കണമെന്നുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. വലിയ പീസായിട്ടാണ് ചീസ് വാങ്ങുന്നതെങ്കിൽ അതിന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതല്ല ഗ്രേറ്റഡ് ആയിട്ടും നമുക്കിന്ന് ലഭിക്കുന്നുണ്ട്. അതും ഉപയോഗിക്കാവുന്നതാണ്.
അങ്ങനെ പിച്ചയിൽ ചേർക്കുന്ന മൂന്ന് ടോപ്പിംഗ്സും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാവ് ഇവിടെ ഇരട്ടി വലുപ്പത്തിൽ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് തൂവി കൊടുക്കണം. മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിനാണ് ഇത് ചെയ്യുന്നത്. രണ്ട് പിസ്സ ബേസ് അല്ലെങ്കിൽ തിൻ ക്രസ്റ്റാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമുക്കിതിനെ ഒരേ അളവിൽ രണ്ടായി മുറിച്ചെടുക്കാം. റൗണ്ട് ചെയ്തെടുത്ത് കൈ കൊണ്ടോ റോളറോ ഉപയോഗിച്ച് നിങ്ങൾക്ക് പരത്തിയെടുക്കാവുന്നതാണ്. പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് തിന്നായി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ 8-9 ഇഞ്ച് വലുപ്പത്തിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാൻ നോക്കണം. അതിനുശേഷം നമുക്ക് ഫോർക്കോ ടൂത്ത് പിക്കോ ഉപയോഗിച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതില്ലെങ്കിൽ ഈർക്കിലി ചെത്തി ഉപയോഗിച്ചാലും മതിയാകും. ഈസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് പിച്ച കുക്കായി വരുമ്പോൾ നല്ല ബബിൾസ് ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം മാവ് വീണ്ടും ഒരു 10-15 മിനിറ്റ് വരെ സോഫ്റ്റ് ആകാനായിട്ട് വെക്കണം. ഞാനിവിടെ ദോശക്കല്ലിലാണ് പിച്ച ചെയ്യാനായിട്ട് പോകുന്നത്. കല്ല് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കുക. ഫോർക്ക് കൊണ്ട് കുത്തുകളിട്ട വശം മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ പിച്ച സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ സൈഡ് ഒന്ന് എണ്ണ കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് ഓരോ ടോപ്പിംഗ്സായിട്ട് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിംഗ്സ് ഒറ്റ ലെയറായിട്ട് അല്ലെങ്കിൽ രണ്ട് ലെയറായിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. വെജിറ്റബിൾസ് ടോപ്പിംഗ്സിനായി ചേർക്കുമ്പോൾ നല്ല കനം കുറച്ചരിഞ്ഞ് വേണം ചേർക്കാനായിട്ട്. അതുപോലെ ഒരുപാട് വെജിറ്റബിൾസ് കനം കൂട്ടി അരിഞ്ഞ് വലിച്ചു വാരി വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് വേകുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഊർന്നിറങ്ങി പിച്ച ക്രസ്റ്റിലേക്ക് വന്നിട്ട് ക്രസ്റ്റ് സോഫ്റ്റായി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി ഒരു മൂടി അടച്ച് വെച്ച് 10-12 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ചീസ് മെൽറ്റായി ബബിൾസ് വരാൻ തുടങ്ങുമ്പോഴേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് അവൻ ബേക്കറ്റ് പിച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 9 ഇഞ്ച് പാൻ എടുത്തിട്ടുണ്ട്. പാനിൽ കുറച്ച് എണ്ണ പുരട്ടി പിച്ച ക്രസ്റ്റ് എടുത്തു വെക്കുക. ക്രസ്റ്റിലും കുറച്ച് എണ്ണ പുരട്ടാം. അത് കഴിഞ്ഞിട്ട് സോസ് നന്നായി സ്പ്രെഡ് ചെയ്ത് അതിന് മുകളിലേക്ക് ചീസ്, പിന്നെ വെജിറ്റബിൾസ്, ചിക്കനും കൂടെ വെച്ച് ഗാർണിഷ് ചെയ്ത് ബാക്കിയുള്ള ചീസും കൂടെ ചേർത്ത് അവൻ 400 ഫാരൻഹീറ്റിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 10-15 മിനിറ്റ് വരെ ബേക്ക് ചെയ്യണം. ഏകദേശം ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. കാരണം പിസ്സയുടെ സൈസും പിസ്സ ക്രസ്റ്റിൻ്റെ തിക്നെസ്സും അനുസരിച്ച് ബേക്കിംഗ് ടൈം വ്യത്യാസപ്പെട്ടിരിക്കാം. അതുകൊണ്ട് 10 മിനിറ്റ് ആകുമ്പോൾ നോക്കണം. പാൻ പിസ്സ റെഡിയായി വന്നിട്ടുണ്ട്. പിസ്സ റെഡിയാകാനായിട്ട് എനിക്ക് കൃത്യം 12 മിനിറ്റ് എടുത്തു. ചീസ് നല്ല മെൽറ്റായി ബബിൾസ് ഫോം ചെയ്ത് ക്രസ്റ്റ് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് പിച്ച റെഡിയായെന്നർത്ഥം. അവൻ പിച്ചയും ബേക്കായി വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് നോക്കാം. പിച്ച ബേസ് നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ ക്രസ്റ്റിൻ്റെ അടിഭാഗം നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലും കിട്ടിയിട്ടുണ്ട്. ഗോതമ്പ് മാവ് കൊണ്ട് ചെയ്ത നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പിച്ചയാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൈദമാവിൽ ചെയ്യുന്നതിനേക്കാളും ഗോതമ്പ് മാവിൽ ചെയ്തതിനാണ് ടേസ്റ്റ് കൂടുതൽ. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകും. ഗോതമ്പ് മാവിൽ ചെയ്തതായതുകൊണ്ട് കുട്ടികൾക്കും നല്ല വലിയവർക്കും ധൈര്യമായി കഴിക്കാവുന്നതാണ്. ഗോതമ്പ് മാവിൻ്റെ പോഷക മൂല്യങ്ങളെ പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. കാർബോഹൈഡ്രേറ്റിൻ്റെയും ഫൈബേഴ്സിൻ്റെയും നല്ലൊരു സ്രോതസ്സാണിത്. ചീസ് എന്ന് പറയുന്നത് പാലിൽ നിന്ന് ചെയ്തെടുക്കുന്ന ഉൽപ്പന്നമാണ്. ഇതിനു പുറമെ പിച്ചയിൽ വെജിറ്റബിൾസും ചിക്കനും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള പിസ്സ തന്നെയാണിത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.